Okay. Cash flow from financing activities reveals the additional resources provided by the source and outside, and also redemption of shares and repayment of loans. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫണ്ട് കമ്പനിയിലേക്ക് വരുന്നതാണ് ഇവിടെ ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്ന കേസുകളാണ്, റിഡംഷൻ ഓഫ് ഷെയർസ്, റീപേയ്മെൻ്റ് ഓഫ് ലോണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ദീസ് ആക്ടിവിറ്റീസ് റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ് ഓഫ് ദ എൻ്റർപ്രൈസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് ആൻഡ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ബോറോയിങ്സ്. അപ്പോൾ നമുക്കുള്ള കമ്പനിയിൽ നിന്ന് നമ്മൾ പണം വായ്പ എടുത്തതിന് നമ്മൾ പലിശ കൊടുക്കുന്നത്, ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കി, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി ക്യാഷ് കളക്ട് ചെയ്തു, എന്താണത്? ഫിനാൻസിങ് ആണ്. ക്യാഷ് പേയ്മെൻറ്റ് ഓൺ ബൈ ബാക്ക് ഓഫ് ഷെയർ, ബൈ ബാക്ക് ഓഫ് ഷെയർ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് ഓർ റിഡക്ഷൻ ഓഫ് ഷെയർസ്, ഷെയർ റിഡീം ചെയ്ത് കൊടുക്കുന്നത് കേസ്. പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഡിവിഞ്ചേഴ്സ്, ഡിവിഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാഷ് പുറകിൽ നിന്ന് കളക്ട് ചെയ്ത്, പേയ്മെൻറ്റ് ഓഫ് റിഡക്ഷൻ ഓഫ് ഡിവിഞ്ചേഴ്സ്, ഡിവിഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ലോൺ പെയ്ഡ്, ക്യാഷ് പേയ്മെൻറ്റ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. ഇങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് ഏതായിട്ട് പറയുന്നത്, നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ അതിൽ ഇൻഫ്ലോ എല്ലാം എന്താണ് നമുക്കറിയാം, ഇൻഫ്ലോ എല്ലാം ബ്രാക്കറ്റ് വേണ്ട, ഔട്ട്ഫ്ലോ ഒക്കെ ആണെങ്കിൽ എന്താണ് ബ്രാക്കറ്റ് വായിക്കുക. കണക്ക് നോക്കി, ഫോളോ നോക്കി, ബാലൻസ് ഓൺ 31/3/2016 31/3/2017 ഇക്വിറ്റി ഷെയർ 2,50,000, ഷെയർ പ്രീമിയം 1,000 രണ്ടാമത്തെ വർഷം പറയുന്നത് 25,000, പ്രിഫർ ഷെയർ ക്യാപിറ്റൽ 2,10,000, 12% ഡിവിഞ്ചേഴ്സ് 1,02,50,000, മോർഗേജ് ലോൺ 50,000, സെക്കൻഡ് നമ്മുടെ അടുത്ത വർഷം ക്ലോസിംഗ് ഇയറിൽ ഇല്ല, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിവിഞ്ചേഴ്സ് ആൻഡ് ലോൺസ് ഫോർ ദി ഇയർ 20,000, ഇന്ത്യൻ ഡിവിഡൻഡ് 12,000, പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഷോയിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ പറയാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ കണ്ടോ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഉണ്ട് 2,00,000 അല്ലേ, 2,00,000 ആണ് ഇക്വിറ്റി ഷെയർ ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം 2,50,000, അപ്പോൾ 50,000 അവിടെ കൂടിയേക്കും അല്ലേ, അപ്പോൾ അത് ഇൻഫ്ലോ അല്ലേ, 50,000 ആ 50,000 ഇൻഫ്ലോ ആയതുകൊണ്ട് കണ്ടോ ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല, ഇവിടെ നമുക്ക് നോർമൽ റൈറ്റ് ചെയ്താൽ മതി. അടുത്ത് നോക്കിയാൽ, ഷെയർ പ്രീമിയം ഫസ്റ്റ് ഇയറിൽ ഇല്ല, രണ്ടാമത്തെ വർഷം പ്രീമിയം ഉണ്ട് 25,000 അല്ലേ, അപ്പോൾ അതും ഇൻഫ്ലോ ആയാൽ നമുക്ക് ആ 25,000 എടുത്ത് കഴിയും. അടുത്ത ഷെയർ ഷെയർ പ്രീമിയം കണ്ടത് പ്രിഫർ ഷെയർ ക്യാപില്ല, ഫസ്റ്റ് ഇയറിൽ 2,00,000, സെക്കൻഡ് ഇയർ അപ്പം 1,00,000 ആയി, അപ്പോൾ നമുക്ക് 1,00,000 തിരിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ വർഷം 2,00,000 ഉണ്ട്, ക്ലോസിംഗ് ഇയർ ഓപ്പണിംഗിൽ 2,00,000 ഇരിപ്പുണ്ട്, ക്ലോസിംഗ് ആയപ്പോൾ അത് 1,00,000 ഉണ്ട്, 1,00,000 റീപേയ്ഡ് അല്ലേ, റീപേ ചെയ്തതല്ലേ, കണ്ടോ ക്യാഷ് പേയ്മെന്റ് ഡംഷൻ പ്രിഫർ ഷെയർ ആണ്, ഔട്ട്ഫ്ലോ ആണ്, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നുണ്ടോ. അടുത്ത 12% ഡിവിഞ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്പണിംഗിൽ 1,00,000, ക്ലോസിംഗിൽ 2,50,000, അപ്പോൾ 1,50,000 രൂപ കൂടിയതാണ്, അപ്പോൾ നമുക്ക് ഇൻഫ്ലോ അല്ലേ, ക്യാഷ് റിസീവ്ഡ് ഡിവിഞ്ചേഴ്സ് ഇൻഫ്ലോ 1,50,000. ഓക്കെ, അടുത്ത മോർഗേജ് ലോണ് ഫസ്റ്റ് ഇയറിൽ ഓപ്പണിംഗിൽ നമുക്ക് 50,000, ക്ലോസിംഗിൽ ഇല്ല, സീറോ അല്ലേ കാണിച്ചത്, അപ്പം നമുക്കത് റീപേ ചെയ്തിട്ടുണ്ട്, ലോണ് നമ്മൾ തിരിച്ചടക്കുക, അതുകൊണ്ടാണ് ക്ലോസിംഗ് ആയപ്പോഴത്തേക്ക് അത് സീറോ വന്നത്, നില്ല് കാണിക്കുന്നത് അല്ലേ, അപ്പോൾ അവിടെ 50,000 രൂപ ക്യാഷ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ റീപേയ്ഡ്, 50,000 ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ ആണോ? അടുത്ത ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിവിഞ്ചേഴ്സ് ആൻഡ് ലോൺസ് ഫോർ ദി ഇയർ, അതായത് നമ്മുടെ ലോണിന് നമ്മൾ പലിശയൊക്കെ കൊടുക്കുകയാണേ, അതുപോലെ ഡിവിഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് കൊടുക്കുക, നമുക്കറിയാം ഔട്ട്ഫ്ലോ ആണ്, 20,000 ആണ് ഔട്ട്ഫ്ലോ ഇട്ടേക്കുന്നത്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്ഫ്ലോ. അടുത്ത ഇന്ത്യൻ ഡിവിഡൻറ്റ് പെയ്ഡ് ആണ് അല്ലേ, ഇന്ത്യൻ ഡിവിഡൻ്റ് കൊടുക്കുന്നത് നമുക്ക് ഔട്ട്ഫ്ലോ ഇല്ലേ, 12,000 ഔട്ട്ഫ്ലോ കൊടുക്കും, ഇതെല്ലാം അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 43,000 ആണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആയിട്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് അത്രയും കാര്യങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ അല്ലേ? ആ ഓക്കെ ശരി, ഓക്കെ അപ്പോൾ അതൊന്ന് ചെയ്തോളൂ. ഓക്കെ.